ഹായ് ഗായ്സ്, ഗലി ബ്രോ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിന്റെ നാളത്തെ പ്രൊമോ എത്തിയിട്ടുണ്ട്. പ്രൊമോ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രൊമോയാണ്. ഇന്നലത്തെ വീക്ക്ലി ടാസ്കിന്റെ ബാക്കി എന്നോണമാണ് പ്രൊമോ. അതോടൊപ്പം തന്നെ ലൈവിൽ കണ്ട ചില കാര്യങ്ങളാണ് ഇന്ന് പ്രൊമോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും പ്രൊമോയിൽ ആദ്യം അഖിൽമാരാറാണ് നിൽക്കുന്നത്. അഖിൽമാരാർ പറയാണ്, അഖിൽമാരാറെന്ന ഞാൻ ബിഗ് ബോസ് കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കുകയുള്ളൂ എന്ന് പറയാണ്. അതിനുശേഷം സെറീനയും കാണിക്കേണ്ടത്, സെറീനയും പറയാണ് സെറീന എന്ന ഞാൻ സത്യം മാത്രമേ കോടതി മുമ്പാകെ ബോധിപ്പിക്കുകയുള്ളൂ എന്ന് പറയാണ്. അതിനുശേഷം പരാതിയാണ്. അപ്പം പരാതി അനു ജോസഫ് ആണ് വായിക്കുന്നത്. ഉടുത്തിരിക്കുന്ന വസ്ത്രം പൊക്കിക്കാണിച്ച് എന്നെ അപമാനപ്പെടുത്താൻ ശ്രമിച്ചു. അതുമാത്രമല്ല, എന്നിട്ട് എന്നെ വാദപ്രതിവാദങ്ങൾ നടത്തി എന്നാണ് പറയുന്നത്. അതായത് സെറീനേനെ ഉടുവസ്ത്രം പൊക്കിക്കാണിച്ചു എന്നുള്ളതാണ് പരാതി. എന്തായാലും പരാതി കഴിഞ്ഞ ഉടൻ തന്നെ നമ്മളെ റിയാസാണ് വാദിക്കാൻ വരുന്നത്. ആർക്കു വേണ്ടി? സെറീനയ്ക്ക് വേണ്ടി വാദിക്കാൻ വരുന്നത്. സെറീനയ്ക്ക് വേണ്ടി വാദിക്കാൻ വരുമ്പോൾ സെറീന റിയാസ് പറയാണ്, ഈ ഇത്രയും ചീപ്പായിട്ടുള്ളൊരു കേസ് എടുക്കാൻ തന്നെ എനിക്ക് ഷെയ്മായിട്ട് തോന്നുന്നു എന്ന് പറയുന്നത്. എന്നിട്ട് അപ്പോഴേക്കും സെറീന പറയാണ്, സ്ത്രീ എന്ന നിലയിൽ എനിക്ക് ഇതിന് നീതി കിട്ടണം കോടതി എന്ന് പറയാണ്. കോടതിയിലെ ജഡ്ജായിട്ടിരിക്കുന്ന ഫിറോസാണ്, പോളിഫിറോസാണ്. അപ്പോൾ അതിനുശേഷം നമ്മളെ റിയാസ് പറയുന്നുണ്ട്, നിങ്ങളുടെ ഇതിൽ രണ്ട് സ്ത്രീകൾക്ക് മാത്രമേ ക്വാളിറ്റി ഉള്ളൂ എന്ന് നമ്മുടെ അഖിൽമാരടുത്ത് ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കുറേ വാദപ്രതിവാദങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ സീന് മാത്രം കാണിക്കുന്നുള്ളൂ, നമുക്ക് അതിൻ്റെ സൗണ്ടൊന്നും അവൈലബിൾ അല്ല. എന്തായാലും അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഷിജു അതിൻ്റെ അകത്ത് കയറി വരുന്നുണ്ട്. എൻ്റെ ഷിജുവിനെ കോട്ടിക്കേറ്റുന്നുണ്ട്. അപ്പോൾ ഷിജു പറയാണ്, എൻ്റെ വ്യക്തിത്വം ഞാൻ ആർക്കും പണയം വെച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ഭയങ്കര വികാരഭരിതമായിട്ടാണ് പറയുന്നത്, എൻ്റെ വ്യക്തിത്വം ഞാൻ ആർക്കും പണയം വെച്ചിട്ടില്ല എന്ന് പറയുന്നത്. അതിനിടയ്ക്ക് അഖിൽമാരവർ ഓരോന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ജഡ്ജ് പറയുന്ന റിയാ പോളിഫിറോസ് പറയുന്നുണ്ട്, കോടതിയെ വഴിതിരിച്ച് വിടാനാണോ നിങ്ങളുടെ ശ്രമം എന്ന് അഖിൽമാരടുത്ത് ചോദിക്കുന്നുണ്ട്. അഖിൽമാരടുത്ത് ചോദിച്ചു കഴിഞ്ഞിട്ട് പിന്നെ റിയാസിനെയാണ് കാണിക്കുന്നത്. റിയാസ് പറയാണ്ട് അഖിൽമാരാറിനെ കുറിച്ചാണ് പറയുന്നത്, നിങ്ങൾ എന്തോ വലിയ സംഭവമാണെന്നൊന്നും ധരിച്ചു വെക്കേണ്ട എന്ന് അഖിൽമാരാറിനോട് പറയുകയാണ്. അഖിൽമാരാറിനോട് പറഞ്ഞു കഴിഞ്ഞിട്ട് അഖിൽമാരാർ ഇതിൻ്റെ ന്യായീകരണം പോലെ ഓരോന്ന് പറയുന്നുണ്ട്. അപ്പം ലാസ്റ്റ് നമ്മുടെ പോളിഫിറോസ് പറയുന്നുണ്ട്, നിങ്ങളെന്താ ജഡ്ജിയെ ചോദ്യം ചെയ്യുന്നു എന്ന് ചോദിക്കുകയാണ്. ചോദിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ ബാക്കിൽ ഭയങ്കര രീതിയിലുള്ള വാക്തർക്കങ്ങളാണ് കാണിക്കുന്നത്. അതിൻ്റെ സൗണ്ടൊന്നും അവൈലബിൾ അല്ല. എന്തായാലും നാളത്തെ വീക്ക്ലി ടാസ്ക് എന്ന് പറയുന്നത് അടിപൊളിയായിരിക്കും. കാരണം അത്രമാത്രം കാര്യങ്ങളൊക്കെയാണ് ഇന്ന് പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത്. ഏകദേശം 1 മിനിറ്റ് പ്രൊമോ ഉണ്ട്. പ്രൊമോ അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും കൂടെ ഉടുതുണി കേസിൽ അഖിൽമാരാറിനായിട്ട് റോസ്റ്റ് ചെയ്യുന്നതാണെന്ന് തോന്നുന്നു. എന്തായാലും നാളത്തെ പ്രൊമോ കണ്ടു കഴിയുമ്പോഴേ, പക്ഷേ അഖിൽമാരാറിന് യാതൊരു കൂസലുമില്ല, അഖിൽമാരാർ കൂളായിട്ടെന്നാണ് കാര്യങ്ങൾ പറയുന്നത്. എന്തായാലും നമുക്ക് നാളത്തെ എപ്പിസോഡ് കാണാം. എപ്പിസോഡ് കണ്ടാലും നമുക്ക് മനസ്സിലാവുള്ളൂ എന്താണ് സംഭവം എന്ന്. എന്തായാലും അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റ ബൈ ബൈ.